പേര് അഭയഭവൻ. വെള്ളമടിയും തീപട്ടിക്കൊള്ളയും പാമ്പാടി ദേറയിലെ തീപട്ടികൾ. ആത്മീയ പൂർണ്ണമായ ജീവിതം കൊണ്ടും ദൈവിക സ്നേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടും വിശ്വാസി മനസ്സുകളിൽ സഭ പരിശുദ്ധനായി പ്രഖ്യാപിക്കും മുമ്പേ പരിശുദ്ധൻ ആയതാണ് പാമ്പാടി തിരുമേനി. ഇദ്ദേഹത്തിന്റെ കബറിടത്തിൽ ആയിരങ്ങളാണ് പ്രതിവർഷം എത്തിച്ചേരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഒരു പരിമല തിരുമേനിയെയും ഒരു പാമ്പാടി തിരുമേനിയെയും വെച്ചാണ് ഇന്ന് സഭ ഈ കാണുന്ന കച്ചവടമെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു പേരിന് പോലും ഈ സമുദായത്തിൽ ഇനി ഇതുപോലെ ഒരു ആത്മീയ ജീവിതം നയിച്ച വ്യക്തിയെ കാണുവാൻ സാധിക്കുമോ? ഇല്ല എന്നതാണ് ഉത്തരം. പർണശാല കെട്ടി പൊത്തൻപുറം കുന്നിൽ താമസിക്കുന്നതിനിടെ ഇവിടെ എത്തുന്നവരോട് പാമ്പാടി തിരുമേനി ചോദിച്ചിരുന്ന ആദ്യ ചോദ്യം നീ വല്ലതും കഴിച്ചോ എന്നതായിരുന്നു. ഇവിടെ എത്തുന്ന പക്ഷികളും മൃഗങ്ങളും പോലും തിരുമേനിയുടെ സ്നേഹത്തിൻ്റെ പങ്കുപറ്റിയിരുന്നു. ആ കാരുണ്യത്തിൻ്റെ തുടർച്ചയായിരുന്നു പാമ്പാടി അഭയഭവൻ്റെ തുടക്കം. അശരണരും ആലംബഹീനരുമായവർക്ക് ഇവിടെ അഭയസ്ഥാനമായിരുന്നു. ആളുകളും ഈ പ്രസ്ഥാനത്തെ കൈയയച്ച് സഹായിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ അഭയഭവൻ തീപട്ടികളുടെയും ആഭാസന്മാരുടെയും താവളമായിരിക്കുന്നു. ഇത് പറയുന്നത് മറ്റാരുമല്ല, പാറേട്ട് തിരുമേനിയുടെ കാലം മുതൽ കൃത്യമായി പറഞ്ഞാൽ 46 വർഷത്തിൽ പരം ഈ പ്രസ്ഥാനത്തിൻ്റെ കണക്കുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്തിരുന്ന ബാബു എന്ന അക്കൗണ്ടൻ്റാണ്. കണക്കുകളിൽ വൻ തിരിമറിയാണ് പാമ്പാടി അഭയഭവൻ്റെ മാനേജരായ മാത്തുക്കുട്ടി എന്ന കത്തനാർ നടത്തുന്നത് എന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതുപോലെ മദ്യപാനവും മറ്റ് അനാശാസ്യങ്ങളും ഇവിടെ നടക്കുന്നു എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഭർത്തൃമതിയായ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അവരുടെ ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായ വർഗീസ് മാർക്കോസ് ആര്യാട്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ സ്ഥാപനം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന്. മത്തായി മൂന്നാമൻ്റെ അടുത്ത ബന്ധുവായതിനാൽ മാത്രമാണ് ഈ ആവാസനെ ഇതിൻ്റെ ചുമതലക്കാരനാക്കി സംരക്ഷിക്കുന്നത്. മാത്തുക്കുട്ടിയുടെ എല്ലാ തട്ടിപ്പുകളും തരികടകളും തെളിവുകളടക്കം കയ്യിലുള്ള ബാബുവിനെ ഇവിടെ ഇനി വെച്ചുകൊണ്ടിരുന്നാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കി മാത്തുക്കുട്ടി പാതിരി അദ്ദേഹത്തിൻ്റെ ഒരു സിബന്ധിയെ അക്കൗണ്ടൻ്റായി നിയമിക്കുകയും ഇദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യുകയായിരുന്നു. കോട്ടയം മെത്രാൻ ഡിയസ്കോറോസും ഒത്തുകൊണ്ടാണ് എല്ലാ തീവട്ടി പരിപാടികളും നടത്തുന്നത് എന്നതിനാൽ മെത്രാനെ ഈ തട്ടിപ്പുകളെല്ലാം അദ്ദേഹം അറിയിച്ചിട്ടും അദ്ദേഹം അറിഞ്ഞ പാപം കാണിച്ചിട്ടില്ല ഇതുവരെ. മത്തായി മൂന്നാമൻ്റെ അടുത്ത ബന്ധുവാണ് വർഗീസ് മാർക്കോസ് ആര്യാട്ട് എന്നതിനാൽ അവനും ഇവിടെ എന്ത് തിരികടയും കാണിക്കാം. 46 കൊല്ലത്തോളം സേവനം നടത്തിയ അക്കൗണ്ടന്റ് ബാബുവിന്റെ വാക്കുകൾ കേൾക്കുക. എനിക്ക് വരുന്നതിനൊന്നും പേടിക്കാനില്ല, കാരണം എന്റെ കൈ ശുദ്ധമാണ്. എനിക്കൊന്നും പേടിക്കണ്ട, എപ്പം വിളിച്ചാലും മതി. ഞങ്ങളാരും ഈ പള്ളിയിലെ അച്ഛന്മാർക്കെതിരായിട്ടോ തിരുമേനിക്കെതിരായിട്ടോ ഒന്നും പറയുന്നില്ല. ഞാൻ 46 വർഷമായിട്ട് അതിന്റെ റെക്കോർഡുകളെല്ലാം ഉണ്ട്. ബിഎസ് കോറസ് തിരുമേനി അറിയാം, സെക്രട്ടറിയാറ്റിനും അറിയാം. അന്നേരം അത് പറയുമ്പം തെളിച്ച് അതിന്റെ എ ടു ഇസഡ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ ഇത് മനസ്സിലായി. എ ടു ഇസഡ് നമുക്ക് നേരിട്ടിരിക്കാം. അതിന്റെ ഔട്ട്ലൈന് ഒന്ന് എനിക്ക് രണ്ടു മൂന്ന് അറിയേണ്ടത്. ഒന്ന്, അച്ചാന് അല്ലെങ്കിൽ അത് വിട്ടു പോരണമെന്ന് തോന്നിച്ച റീസണുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സാമ്പത്തികപരമായിട്ടുള്ള തിരിമറികള് പ്രധാനപ്പെട്ട. ഞാൻ മെയിൻ പോയിന്റ് പറയാം. അവിടെ മാത്തുക്കുട്ടി എത്രയാണ് മാനേജർ, ഞാൻ അക്കൗണ്ടന്റുമാണ്. അവിടെ മാത്തുക്കുട്ടി തന്നെ അവിടെ ചെയ്യുന്ന നടപടി ചട്ടങ്ങൾക്കകത്ത് ഒത്തിരി ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചും സത്യസന്ധമായിട്ട് ജോലി ചെയ്യാവുന്ന ഒരു ആളിന് ചെയ്യാൻ വരാത്ത രീതിയിലുള്ള കണക്കുകളാണ് ഇങ്ങോട്ട് തരുന്നത്. അതിന്റെ റെക്കോർഡൊക്കെ എന്തേലുണ്ട്? അതിന് ഒത്തിരി ഉണ്ട്. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ബില്ലുണ്ടാക്കിക്കൊണ്ട് തരുന്നു. അത് നമ്മൾ സ്വയം സെൽഫ് മെയ്ഡ് വർക്കേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അതല്ല, ഉള്ള ബില്ലുകളിൽ തന്നെ എന്നാ ചെയ്തിരിക്കുന്നതും അക്കൗണ്ടിങ്ങിന്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വൗച്ചർ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ ചെലവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ ചെലവായെന്ന് പറഞ്ഞിട്ട് അതിന്റെ അരി കൊണ്ട് 5500 എന്ന് എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ടന്റായി എനിക്ക് ഞാൻ എഴുതേണ്ടി വരും. ഉടനെ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ എന്നോട് പറയും ആ അത് 5000 എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അച്ഛൻ നോട്ട് ചെയ്ത് തരും. പക്ഷെ അത് തരുന്നത് അതൊക്കെ അവിടെ നടക്കുന്നത് മുഴുവനും തോന്നിയവാ തടയ. ഒന്നാമത്തെ കാര്യം അച്ഛൻ അക്കൗണ്ടൻസി അറിയാൻ വേണ്ട. ഒന്നാമത് അച്ഛൻ അവിടെ കുറച്ച് തറപ്പാർട്ടിക്കാരുണ്ട്, അച്ഛന്റെ കുറച്ച് ചിൽബന്ധികള്. അവരൊക്കെ കൂടെ ഈ കാര്യങ്ങൾ ചെയ്യുന്ന അവരെ മോഷ്ടിക്കുകയും അവിടെ മദ്യപിക്കുകയും അവിടെ ഇല്ലാത്ത പരിപാടികളൊന്നും ഇല്ല. അവിടുത്തെ പ്രശ്നം അറിയാം, അച്ഛനെ പോലുള്ള ഒരാൾ അവിടെ ഫിറ്റ് അല്ല. കാരണം യുവമാരുടെ പോലെ യുവമാരൊത്ത് മദ്യപിക്കുകയും യുവമാരൊത്ത് മറ്റ് വ്യഭിചാര പണി ചെയ്യുകയും തട്ടാനും നിന്നോ അച്ഛന് സുഖമായിട്ട് അവിടെ പോയതിന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്ത ഒരു തെറ്റെന്ന് പറയും, ഞാൻ 46 വർഷം ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്ത ആളാണ്. 1977 ICC ഞാൻ ജോലി ചെയ്യുന്നത്.
ആ ജോലി അവിടെ കയറി വന്ന ഭരണവാസ്ത്രം പാരട്ട തിരുമേനി ആയിരുന്നു മെട്രാറ്റൻ പാരട്ട തിരുമേനി. അത് കഴിഞ്ഞ് അത്താനാസിയസ് തിരുമേനി, അത്താനാസിയസ് തിരുമേനി ഇവിടെ റാന്നി പെരുന്നാട്ടിൽ ഒരു കൊച്ചു തിരുമേനിയുണ്ട് അത്താനാസിയസ് തിരുമേനി. പിന്നെ അത് കഴിഞ്ഞ ഭരണവാസ് തിരുമേനി, പക്കോമിയസ് തിരുമേനി, ഇവാനിയസ് തിരുമേനി, ഇങ്ങനെ ഇത്രയും തിരുമേനിമാരാണ് എന്നെ അവരുടെ കീഴിലാണ് ഞാൻ ജോലി ചെയ്തത്. ഈ 46 വർഷമായിട്ട് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും സഭയല്ല മടുതേറ എന്റെ ചോറ. ഞാൻ ഈ 46 വർഷം ഒരു സ്ഥാപനത്തിൽ പിണങ്ങാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലയളവില് ആ കൂട്ടത്തിൽ എന്റെ കയ്യക്ഷരം ചെല്ലാത്ത ഒരു പള്ളി പോലും ഇല്ല. അന്നൊക്കെ കൈകൊണ്ടാണ് ഈ കൽപ്പന എഴുതുന്നത്. നമുക്ക് എത്രയും സ്നേഹിച്ചപ്പെട്ടിരിക്കുന്നതാ കൂടത്തെങ്കിൽ കേരളക്കര കത്തനാർക്ക് വാഴവ് പ്രിയനെ എന്നും പറഞ്ഞ കൽപ്പന എഴുതുക. കൈ മുഴുവനും ഞാനാ എഴുതുന്നത്, ഇത് മുഴുവനും എന്റെ കൈ കൊണ്ടാണ് ഞാൻ ഈ എഴുതുന്നത്. അങ്ങനെ എഴുതി അത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് റമ്പാച്ചൻ മരിച്ചു കഴിഞ്ഞ് മാത്തുക്കുട്ടിയച്ചൻ വന്നു കഴിഞ്ഞ പക്ഷേ അച്ഛൻ ചെയ്യുന്ന ചില കണക്കുകളും കാര്യങ്ങളുമായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകണ്ട, എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. തെറ്റായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വിഷമമാണ്. ഈ പൈസയുടെ എല്ലാ ആവശ്യത എന്താണ്? ഈ മദ്യപാനത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് പലരുടെ വിവരം കിട്ടി. അത് എന്തോ അച്ഛൻ ഒറ്റയ്ക്കാണോ ആരൊക്കെ കുറിച്ച് അറിയുന്നത്? അവിടുത്തെ മദ്യപാനം അവിടെ താമസിക്കുന്ന ഒരാ കണ്ടു കുടിക്കുന്നതാണ്. അവിടെ ഒത്തിരി പേര് താമസക്കാരുണ്ടല്ലോ, ഈ വാച്ചറ് മറ്റുള്ളവര്. അവിടെ ഒത്തിരി പേര് അനാവശ്യമായിട്ട് താമസിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ കള്ളുംകുപ്പിയും അവരുടെ മുറിയും ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തു. പണ്ടൊരു ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു, അവന്റെ മുറിയിൽ നിന്ന് ഒത്തിരി കള്ളുംകുപ്പി എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പൊ അവിടെ വേറെ ആരാണ്ടൊക്കെ ഉണ്ട് താമസക്കാര്, അവരുടെ മുറിയിലും കള്ളുകളും. സാമ്പത്തിക ക്രമക്കേട് ഇതിനകത്തെ മെയിൻ, സാമ്പത്തികമായ ക്രമക്കേടുകളാണ് ഇതിനകത്തെ മെയിൻ പോയിന്റ്. അത് റെക്കോർഡ് സഹിതം ഉണ്ടാകും. അറിയാത്ത അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനറിയാം, പുള്ളിക്ക് അവിടെ ഒരു റോളില്ല. അതുകൊണ്ട് ഇയാളെ റോളില്ല, അവനെ കുത്തിക്കടിക്കാനും സംബന്ധം ശ്രമിക്കുന്നുണ്ട്. ആര്യാട്ടനെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ടുണ്ടാക്കി ഓടിക്കാനും നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. അത് ഇതെല്ലാം ഡിഎസ്കുറ തിരുമേനിക്ക് അറിയാമല്ലോ. അറിയാം, തിരുമേനിക്ക് മുഴുവൻ അറിയാം. കെ എം സെക്രട്ടറി അറിയാമല്ലോ. അല്ല, തിരുമേനി ഇനി എന്തിനാ പാരലായിട്ട് അന്വേഷിക്കുന്നത്? തിരുമേനിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ മേലെ. ഇത് ഡിഎസ്കുറ തിരുമേനിക്ക് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ സകല റെക്കോർഡുകളും ഉണ്ട് കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സൂക്ഷിക്കാവുന്ന റെക്കോർഡുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. ഒരു സമയത്ത് ഇത് വരും, എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അത് നേരിട്ട് കണ്ട് പറഞ്ഞെങ്കിലേ റെക്കോർഡുകൾ സഹിതം തന്നെങ്കിലേ മനസ്സിലാകുള്ളൂ. പാദ്രിയോട് ഞാൻ ഇക്കാര്യം വിളിച്ചു തിരക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുക. നഴ്സിംഗ് അഡ്മിഷൻ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഈ പാദ്രിക്കെതിരെ മുൻപും ഞങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട്. മാത്തുക്കുട്ടി, അഭയഭവനിൽ ഭയങ്കര തട്ടിപ്പാണെന്നും പറഞ്ഞ് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ. താങ്കളുടെ തട്ടിപ്പ് വിളിച്ച അക്കൗണ്ടന്റിനെ എന്തിനാണ് പിരിച്ചുവിട്ടത്? മെത്രാപോലിത്തേക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ബാബു എന്ന അക്കൗണ്ടിന്റെ താങ്കളുടെ തട്ടിപ്പുകളെല്ലാം പിടിച്ചതിന് പുള്ളി താങ്കൾ പിരിച്ചുവിട്ടത്? ഞാനല്ലല്ലോ, അദ്ദേഹം സ്വയമേ പോയതാണല്ലോ. അത് മാത്രമല്ല, അവിടെ വെള്ളപടിയും പെണ്ണുപടിയും എല്ലാം ആണെന്നുള്ള വിവരങ്ങളെല്ലാം അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓ ശരി, മോശമല്ലേ പാതിരി ഈ പണിയൊക്കെ ചെയ്യുന്നത്? അതും പാമ്പാടി തിരുമേനിയുടെ കവറിങ്ങിലിരുന്ന് ആരാ വിളിക്കുന്നെന്ന് മനസ്സിലായില്ല. എന്റെ പേര് സുനിൽ മാത്യു എന്നാണ്, ഞാൻ ഐ2 ന്യൂസിന്നാണ് വിളിക്കുന്നത്. ഓ ശരി. അന്നേരം വളരെ മോശമല്ലേ അവിടെ ഈ പറഞ്ഞ പോലെ ബില്ലിനകത്ത് തട്ടിപ്പും തിരിമറിയും വെട്ടിപ്പും എല്ലാം ആണ്. അവിടെ കൂട്ടം കൂടി വാച്ചർമാരും അടക്കം എല്ലാരും ചേർന്ന് വെള്ളവടിയും ബഹളം ഒക്കെ ആണെന്നുള്ളതാണ് എല്ലാം മെത്രാപോലീത്തിനെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഉത്തരം മുട്ടി ഫോൺ കട്ട് ചെയ്തു പോയി. വിശ്വാസികൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇവർക്ക് 5 പൈസ നൽകാതിരിക്കുക. അഭയഭവന്റെ പേരിൽ ഇവർ പണം പിരിക്കുന്നത് ഇങ്ങനെ കുറെ ആഭാസന്മാർക്ക് സുഖിക്കുവാനും മതിക്കുവാനും വേണ്ടി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അഭയഭവനായതുകൊണ്ടും അന്തേവാസികളായതുകൊണ്ടും ഒരിക്കലും അവിടെ നിന്ന് ഒരു പരാതിയും ഉയരില്ല. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.